സത്യം പറ അമ്മയുടെ കണ്ണിൽ ആരാ കുത്തിയേ? ആവിയല്ല. ഹായ്, ഹലോ, നമസ്കാരം. അപ്പം നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പം നമ്മളോട് ഒന്ന് രണ്ട് പേരൊക്കെ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തതെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ കാരണങ്ങളും എല്ലാം ഇന്നത്തെ വീഡിയോയിൽ പറയാം. അതുപോലെ തന്നെ ഞാനൊരു ഈവനിങ് വ്ളോഗായിട്ടോ എടുത്തിരിക്കുന്നത്, അതുകൂടാതെ പിറ്റേ ദിവസത്തേക്കുള്ള ചെറിയ പ്രീ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേരഞ്ജലി. അങ്ങനെ ദേ ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ കയറി ഒരു അടിപൊളി ഉറക്കം അങ്ങോട്ട് ഉറങ്ങിയ കേട്ടോ. അപ്പോൾ ദേ ഇപ്പോൾ സമയമൊക്കെ ഒരു മൂന്നേ മുക്കാലായിട്ടുണ്ട്. ഞാൻ എണീറ്റ് നേരെ അടുക്കളയിലോട്ട് വിട്ട് കേട്ടോ. അപ്പോൾ രണ്ടുപേരും അവിടെ കിടന്ന് നല്ല ഉറക്കമാണ്. ആ സമയം കൊണ്ട് അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേ പുറം കറുത്ത കുറച്ച് ഏത്തയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടുപേരും അങ്ങനെ ആണെങ്കിൽ കഴിക്കില്ല. അപ്പോൾ എന്നാൽ ഏത്തയ്ക്കപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാപ്പിക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഏട്ടം വരുമ്പോൾ ഒരു അഞ്ചരയൊക്കെ ആകും കേട്ടോ. ആ സമയം കൊണ്ട് നമുക്കിതെല്ലാം ഉണ്ടാക്കി വെക്കാം. അപ്പം ഞാൻ നിങ്ങളോട് വീഡിയോയുടെ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് ദിവസം വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പം നമുക്ക് കുറച്ച് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ കമൻറ്റ് വന്നതിൽ. ആ ഒരു രണ്ട് മൂന്ന് കമൻറ്റ് കണ്ടതുകൊണ്ട് മാത്രം കേട്ടോ ഇത്ര വയ്യാഞ്ഞിട്ട് പോലും ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് കാരണം. അപ്പം എനിക്ക് കൂടുതലായിട്ടും വീഡിയോ ഇങ്ങനെ ഫോണിൽ നോക്കി എഡിറ്റ് ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ. കണ്ണിന് ഭയങ്കര വേദന ആയതുകൊണ്ട് ഞാൻ കഴിവതും വീഡിയോ ഒന്നും എടുക്കാതിരിക്കുമായിരുന്നു. പക്ഷേ ഇന്നലെ ആ കമൻറ്റൊക്കെ കണ്ടതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തല്ലിക്കൂട്ടി എടുത്തൊരു വീഡിയോ ആട്ടോ ഇത്. കാരണം എനിക്ക് ഒരുപാട് സന്തോഷമായത് എന്താണെന്നൊന്ന് പറയുകയും അതുപോലെ തന്നെ അവർ നമ്മുടെ വീഡിയോ പ്രതീക്ഷിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണല്ലേ നമുക്ക് കമൻറ്റ് ഇട്ടതും. എന്നാൽ പിന്നെ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ചെയ്യാമെന്നും കാര്യങ്ങളൊക്കെ പറയാമെന്നും ഒക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്ന് ഈ വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പൊ ഞാനൊന്ന് കഴിച്ചു നോക്കാം. ഒറ്റ കണ്ണും മുണ്ട കണ്ണും ആരാ കുത്തിയത്? ചേട്ടായി ആണോ? എന്നാരും ചേട്ടായി. സത്യം പറയാ അമ്മയുടെ കണ്ണിൽ ആരാ കുത്തിയേ? അപ്പം നമ്മൾ പറഞ്ഞതിൻ്റെ ബാക്കി പറയാമല്ലേ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം വീഡിയോ ഇടാത്തത് കൊണ്ട് നമുക്ക് രണ്ട് മൂന്ന് കമൻറ്റും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ സന്തോഷത്തിലെടുത്തൊരു വീഡിയോ ആണിത്. കാരണം എനിക്ക് അതൊന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് അങ്ങനെ എടുത്ത വീഡിയോ കേട്ടോ. അങ്ങനെ പൂർണ്ണമായിട്ടും ശരിയായിട്ടില്ല. അപ്പം രണ്ട് മൂന്ന് കമൻറ്റ് വന്നതിൽ രണ്ടു ദിവസം എന്തുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത്, അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വാക്സിൻ എടുത്തതിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയാമെന്നും ഇനി അതുകൊണ്ടാണോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് വാക്സിൻ എടുത്തതിൻ്റെ കുഴപ്പമുണ്ടായിരുന്നു. കാരണം രണ്ട് ദിവസം നല്ല പനിയുണ്ടായിരുന്നു, ദേഹത്ത് വേദനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഹാങ് ഓവറൊക്കെ തീർന്നതിൻ്റെ പിറ്റേ ദിവസം രാവിലെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം സെറ്റാക്കി വെച്ചു. കാർത്തിയുടെ ക്ലാസ്സൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ആദ്യം ഉറക്കത്തിൽ നിന്നെണീറ്റ് കേട്ടോ. അപ്പോൾ കുഞ്ഞിനെ എടുക്കാൻ പോയ സമയത്ത് അവൻ്റെ കൈയാണോ കാലാണോ എന്നറിയത്തില്ല, എൻ്റെ കണ്ണിലൊന്ന് കൊണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടിട്ട് പിന്നെ ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് ചെറു മുറിവൊക്കെ ഉണ്ടായി കേട്ടോ. അപ്പം പിറ്റേ പിന്നെ എനിക്ക് കണ്ണ് അനക്കാനോ രണ്ട് കണ്ണും തുറക്കാൻ പറ്റാത്ത ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഏട്ടനോട് പറയുന്നുണ്ട് സങ്കടം, നമ്മൾ വീഡിയോ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് വ്യൂവേഴ്സും കാര്യങ്ങളും ഉള്ളല്ലോ, അപ്പം നമ്മൾ വീഡിയോസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ ഉള്ളതും കൂടെ പോകല്ലോ ഏട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനത്തെ രണ്ട് കമൻറ്റുകൾ കണ്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് എടുക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് സുഖമായപ്പോൾ എടുത്ത വീഡിയോ ആട്ടോ ഇത്. ഒരുപാട് സന്തോഷം തോന്നി എടുത്തൊരു വീഡിയോ ആണിത്. അപ്പോൾ എൻ്റെ വീഡിയോസ് കൂടുതലായിട്ടും കാണുന്നത് എന്നെ അറിയാവുന്നവരൊക്കെ ആട്ടോ, അറിയാവുന്നവരും ബന്ധത്തിലുള്ളവരും ഒക്കെയാണ് എനിക്കിങ്ങനെ എൻ്റെ വീഡിയോസ് കാണുന്നത്. അതിൽ എനിക്ക് കമൻ്റ് അയക്കാമെന്ന് പറഞ്ഞാൽ എന്നെ അറിയാവുന്നതിൽ കമൻ്റ് അയക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു കമൻ്റ് എപ്പോഴും കാണും. അതുപോലെ തന്നെ ഇവിടുത്തെ ഏട്ടൻ രണ്ട് മൂന്ന് അഞ്ചാറ് കമൻ്റ് ഇടും. അതുപോലെ തന്നെ പിന്നെ ഏട്ടൻ്റെ വീടിൻ്റെ അടുത്തൊരു കുട്ടിയുണ്ട് കേട്ടോ, അവളാകുമ്പോൾ എന്നോട് വിളിച്ചാലും നല്ലതെന്നും ഒക്കെ അതൊക്കെ എങ്ങനെയായാലും നമുക്കതൊക്കെ സന്തോഷമാണ്. പിന്നെ ഒരു കൂട്ടുകാരിയുണ്ട്, അവളും അയക്കും കേട്ടോ. അല്ലാതെ വേറെയൊക്കെ വരുന്നത് എനിക്കറിയാം പറയാത്ത ആരെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ ഒന്ന് രണ്ട് കമൻറ്റുകളും കാണുന്നേ. അവത്തിലുള്ള മൂന്ന് പേരോ നാല് പേരോ എങ്ങാണ്ടാട്ടോ എനിക്ക് ഈ കമൻറ്റ് അയച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ
അങ്ങനത്തെ അകമൊക്കെ ഞാൻ ഒരുവിധമൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ മുടി വെട്ടാൻ പോയവരൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് മുടി വെട്ടിയതിന്റെ വിശേഷമൊക്കെ ഒന്ന് ചോദിക്കാം. മുടിയൊന്ന് വെട്ടി കാണിച്ചേ, കാണിക്ക്, തിരിഞ്ഞു നിക്ക്, തിരിഞ്ഞു നിക്ക്, പുറമോട്ട് തിരിഞ്ഞു നിക്ക്, ഇങ്ങോട്ട് നിക്ക്, സൈഡ് കാണിച്ചേ, സൈഡ് സൈഡ് കാണിച്ചേ. ഓ സൂപ്പർ, ഇങ്ങനെ കാണിക്ക്. അങ്ങനെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി എടുത്ത ഒരു വീഡിയോ ആട്ടെ ഇത്. അതുകൂടാതെ തന്നെ എനിക്കിപ്പോൾ 1000 സബ്സ്ക്രൈബറൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഏട്ടനോട് പറയട്ടെ, നമ്മളെ അറിയാവുന്നവരാണേലും കുറേ പേര് എന്നെ അറിയാൻ പറ്റാത്തവരൊക്കെ പലയിടത്ത് ഇരിക്കുന്ന ഒരു സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് ഏട്ടാന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും ഏട്ടനോട് പറയും കേട്ടോ പൊങ്ങത്തം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ 2-3 പേര് തിരക്കിയപ്പോഴും ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ നിങ്ങൾ എന്നെ തിരക്കില്ലല്ലോ, എന്താ എന്നെ ഇപ്പോൾ ചോദിക്കാനും ഒക്കെ ആൾക്കാരുണ്ട് ഏട്ടാന്ന് പറയും. ഏട്ടൻ പറയും, ഇനി ഇത്ര നാൾ ഞാനിത് കേൾക്കണം, ഈ ബെഡായി ഇനി കേട്ടോണ്ട് ഇവിടെ ഇരിക്കണമല്ലോ എന്നൊക്കെ എന്നോട് പറഞ്ഞു കേട്ടോ. അപ്പൊ എനിക്ക് കണ്ണു വയ്യാത്തോണ്ട് ഏട്ടനായിരുന്നു ഇതെല്ലാം നോക്കിക്കൊണ്ടിരുന്ന, മെസ്സേജ് ഒക്കെ ഇങ്ങനെ നോക്കുന്നത്. അപ്പൊ ഏട്ടനായിട്ടോ എന്നോട് ഇത് പറഞ്ഞു, ഇവളോട് പറയേണ്ട ഒരു കാര്യമില്ലായിരുന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കും കേട്ടോ. അപ്പൊ നമ്മൾ കുറച്ച് ദിവസമായി വിളക്കും കാര്യങ്ങളും ഒക്കെ തേച്ചിട്ടും എടുത്തിട്ടും ഒക്കെ. അപ്പം ഇതേ വിളക്കൊക്കെ ഒന്ന് തേച്ചു വെക്കുക കേട്ടോ. അപ്പൊ നമ്മള് വെള്ളിയും ചൊവ്വയൊക്കെ ആയിട്ട് തേക്കുന്നതായിരുന്നു. അപ്പൊ ഈ കുറച്ച് ദിവസമായിട്ട് നമുക്ക് വയ്യായിരുന്നല്ലോ, അങ്ങനെ ഏട്ടൻ വിളക്കൊക്കെ എടുത്തോണ്ടൊന്ന് തന്നു കേട്ടോ. അപ്പൊ ഞാൻ അതെല്ലാം ഒന്ന് തേക്കുവാണ്. അതിൻ്റെ ഇടയുടെ കുളിയൊക്കെ കഴിഞ്ഞത് ഗുലാഞ്ചാം ഏട്ടൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആദി അങ്ങനെ ചോറും ഇട്ടിട്ടുണ്ട്, കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിക്കാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നാളത്തേക്കിന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് കുറച്ച് തേങ്ങയൊക്കെ ചിരകി ഇതൊക്കെ തീർന്നായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നാളത്തേക്ക് അപ്പമാണ്, അപ്പത്തിന് കിഴങ്ങ് കറി ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ കിഴങ്ങൊക്കെ ഒന്ന് ചെത്തി അത് വെള്ളത്തിലൊക്കെ ഇട്ടൊന്ന് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിങ്ങനെ കിഴങ്ങൊക്കെ ഞാൻ പിറ്റേ ദിവസം കറി ആക്കുമ്പോഴേ ചെയ്യാറുള്ളായിരുന്നു കേട്ടോ. പക്ഷേ ഫീൽ ഗുഡ് മമ്മിലെ അബി എപ്പോഴും ഇതുപോലെ കിഴങ്ങായാലും കായാണേലും ഒക്കെ അരിഞ്ഞിട്ട് തലേ ദിവസം അരിഞ്ഞിട്ട് ഉപ്പുവെള്ളത്തിനകത്ത് ഇട്ട് വെക്കും കേട്ടോ. ഇപ്പം ഞാനത് കണ്ടതിന് ശേഷം ഞാനും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ ഈ കിഴങ്ങാണെങ്കിലും കായാണെങ്കിലും കറക്കത്തൊന്നും ഇല്ല കേട്ടോ. അപ്പം അത് നല്ലൊരു ടിപ്പായിരുന്നു. അപ്പം ഞാനിപ്പോൾ എപ്പോഴും അത് ചെയ്യാറുണ്ട് കേട്ടോ. ഇങ്ങനെ അരിഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഉപ്പുവെള്ളത്തിനകത്ത് ഇട്ട് വെക്കും പിറ്റേ ദിവസം രാവിലത്തേക്കുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കറിക്കുള്ള കുറച്ച് സവോളയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുത്ത് വെക്കണം. അപ്പം ഞാൻ ഇന്ന് കൂടുതലായിട്ടും പിറ്റേ പ്രീ പ്രിപ്പറേഷനായിട്ടുള്ള കാര്യം കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ ഈ കുറച്ച് ദിവസം വയ്യായ്ക വന്നല്ലോ. അപ്പം ഞാൻ എപ്പോഴും രാത്രിയിൽ എല്ലാ ജോലികളും ചെയ്തിട്ട് ഇതുപോലെയൊക്കെ കറിക്കുള്ളത് അരിഞ്ഞും കൂടെ ഒക്കെ വെക്കുമ്പോൾ ഏട്ടൻ എന്നോട് ചോദിക്കും, നീ ഇത്രയും ജോലി ചെയ്തല്ലേ, ഇനി എന്തിനാ ഇതൊക്കെ ചെയ്യുന്ന, വന്ന് കിടന്നുകൂടെ. ഞാനിപ്പോൾ പറയാം എളുപ്പത്തിനായിട്ടാന്ന്, എളുപ്പത്തിനാണേലും ഇത്രയും നേരമൊക്കെ നീ ചെയ്തല്ലേ, ഇനി കുറച്ച് നേരം അവിടെ വന്നിരിക്കുക, അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുറച്ച് ദിവസം എനിക്ക് വയ്യാതെ വന്നപ്പം, വയ്യാതെ വരുന്നതിന് മുമ്പായിട്ട് ഞാൻ പിറ്റേ ദിവസത്തേക്കിനുള്ള രാവിലത്തേക്കുള്ളതൊക്കെ അരിഞ്ഞ് വെച്ചു. ഉച്ചക്കത്തേക്കുള്ള തോരനും എല്ലാം റെഡിയാക്കി, തേങ്ങായും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് ഈ കണ്ണിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഏട്ടന് കൂടുതൽ എളുപ്പമായിട്ട് അടുക്കള കയറി ഓരോ കാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ എന്നോട് ഏട്ടൻ പറഞ്ഞു, ഇടി നീ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് കുറേയും കൂടെ എളുപ്പമായിട്ട് ഓരോന്ന് ചെയ്യാനിട്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം നല്ലതായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, ഇടി ഒരുപാട് നല്ല കാര്യമായിരുന്നു, കാരണം ഇവന്മാരെയും കൂടി ഇട്ടുണ്ട്, ഏട്ടൻ അങ്ങനെ ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് അങ്ങനെ എല്ലാം ചെയ്യാനോ അങ്ങനെയൊന്നും അറിയുന്ന ഒരാളല്ല, അറിയാം. പക്ഷേ ഏട്ടൻ ഒരുപാട് ഫോൺ കോളും കാര്യങ്ങളും ഒക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ആ കൂടുതലും വന്നാൽ അത് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ആദ്യത്തെ ദിവസമൊക്കെ എനിക്ക് വെളിയിൽ നിന്നൊക്കെ മേടിച്ച് തന്നു കേട്ടോ. അപ്പോൾ എന്നും അങ്ങനെ വെളിയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നത് ഇതല്ലല്ലോ. അപ്പം ഞാൻ തന്നെ പറഞ്ഞു, ഏട്ടൻ ഇങ്ങനെ പോലെ എല്ലാം ഫ്രിഡ്ജിലാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഏട്ടനും എളുപ്പമായി, എല്ലാം ആക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് ചെയ്യാനും എളുപ്പമായി. അപ്പം അതുകൊണ്ട് ഞാൻ കൂടുതലും വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് ദിവസത്തേക്ക് ചെയ്യേണ്ട, നമ്മൾ പിറ്റേ ദിവസത്തേക്കുള്ളതായാലും ചെയ്ത് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഓരോ ഇതുപോലൊക്കെ ആശുപത്രി കേസ് കേട്ടോ എന്തെങ്കിലും ഒരു വയ്യായ്മ നമ്മുടെ വീട്ടിലുള്ളവർക്കാണെങ്കിൽ കൂടി അതൊരു എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്ന ഒരു നല്ല കാര്യമായിട്ടാണ് കേട്ടോ തോന്നുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയൊന്നും ചെയ്യണമെന്നോ താല്പര്യം, വീട്ടിലാളുള്ളവർക്ക് ഇങ്ങനെയൊന്നും ചെയ്യണമെന്നൊന്നും താല്പര്യമുള്ളവരൊന്നും ആയിരിക്കത്തൊന്നും ഇല്ല. അപ്പം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ. അപ്പോൾ എനിക്ക് എളുപ്പമായിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങളും എല്ലാം ചെയ്തു എടുത്തൊക്കെ വെച്ച് കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ മേടിച്ച കേട്ടോ ഈ ഒരു ചെറിയ വേസ്റ്റൊക്കെ ഇട്ട് വെക്കുന്നത്. എനിക്കതിപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കണമെന്ന് വിചാരിച്ചു, എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. ഞാനപ്പോൾ അവിടെ വെച്ചിരുന്നത് നിങ്ങളൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അതൊക്കെ മാറ്റിയിട്ട് ഞാനിത് വെച്ച് കേട്ടോ. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായ അതുകൊണ്ടാണ് നിങ്ങളെ വീഡിയോയിൽ ഒന്ന് കാണിച്ചത്. അപ്പോൾ അതേ രാത്രിയൊക്കെ നമ്മൾ ചോറ് ഉണ്ടോണ്ടിരിക്കുവാണ്.
അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എടുത്തിട്ടുള്ളൂ. എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു, അതാണ് ഞാൻ ഇത്ര വയ്യാഞ്ഞിട്ടും വീഡിയോ ആക്കി ചെയ്തത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.